ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന വിവാഹം ഉറപ്പിച്ചവർ മറ്റു പല ബന്ധങ്ങളും വീണ്ടും കൊണ്ടു നടന്നാൽ അവിടെ സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്ന് ഈ വീഡിയോ വിവാഹം ഉറപ്പിച്ചവരും വിവാഹം ഉറപ്പിക്കാൻ പോകുന്നവരും മറ്റുള്ളവരും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വീഡിയോയാണ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു യുവാവിൻ്റെ പരാതി ഇപ്രകാരമാണ് നല്ല നല്ല പുതു സ്വപ്നങ്ങളൊക്കെയായി അവൻ മുന്നിലേക്ക് നല്ല ഒരു ജീവിതം അല്ലെങ്കിൽ നല്ല ഒരു ഭാവി സ്വപ്നം കാണുന്നു അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനെ ഇപ്പോൾ തന്നെ എല്ലാ ദിവസവും വിളിച്ച് അവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ശ്രമിക്കാറുണ്ട് ഇവൻ വിളിക്കുമ്പോൾ അവൾ ഫോൺ എടുക്കില്ല അവൾ ഫുൾ ബിസി ആയിരിക്കും പിന്നെ ഇവൻ വിളിക്കുമ്പോൾ അവളെ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ അവൾ പറയും ആ സുഹൃത്തിനെ വിളിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഈ സുഹൃത്തുമായി സംസാരിക്കുകയായിരുന്നു അവൻ എന്നെ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചതായിരുന്നു എന്നൊക്കെ അങ്ങ് പറയും അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റാതിരുന്നത് എന്നൊക്കെയാണ് അവളുടെ മറുപടി ഇങ്ങനെയുള്ള ആണായാലും പെണ്ണായാലും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ നിങ്ങളിൽ പങ്കാളിക്ക് ഒരു സംശയം വരികയാണെങ്കിൽ ഇനി പുറമെ കാണിച്ചില്ലെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ അത് ഇൻസ്റ്റാളായി കിടക്കുന്നതായിരിക്കും എന്ന് നിങ്ങൾ വ്യക്തമായും മനസ്സിലാക്കിയിരിക്കണം ചില വ്യക്തികളൊക്കെ ഉണ്ട് മൈൻഡ് പോയവർ ആണെങ്കിൽ ഇങ്ങനെയുള്ളവരെ അപ്പോൾ തന്നെ ഉപേക്ഷിച്ച് പോകും പിന്നെ ഇവരെ സ്വീകരിക്കാൻ അവർ നിൽക്കില്ല ഇതൊക്കെ ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചാണ് ഇരിക്കുന്നത് അവർ ഇപ്പോൾ തന്നെ ചിന്തിക്കും ഇങ്ങനെയുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് പ്രശ്നമാണ് എന്ന് അവർ ഇപ്പോൾ തന്നെ ചിന്തിച്ച് ഇവരെ ഉപേക്ഷിച്ച് പോവും ഇല്ല അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നതും ഇവരുടെ കണക്കുകൂട്ടലുകൾ ശരി തന്നെയുമാണ് ഇപ്പോൾ പോലും നല്ല രീതിയിൽ നിൽക്കാൻ പറ്റാത്ത ആളുകൾ മുന്നോട്ട് എങ്ങനെയായിരിക്കും ഇവരുടെ ജീവിതം തൊലിക്കില്ലേ എന്നാണ് ഇവരുടെ ചിന്ത വളരെ ശരിയാണത് ഇങ്ങനെ ചിന്തിക്കുന്ന ബുദ്ധിയുള്ളവരുമുണ്ട് പക്ഷെ ചില ആളുകൾ ഇങ്ങനെ ചിന്തിച്ചെന്ന് വരില്ല അത്രയ്ക്ക് അങ്ങോട്ട് പോയൊന്നും വരത്തില്ല അവർ ചിലപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് നടന്ന് തക്ക സമയമാകുമ്പോൾ അവരുടെ മനസ്സിൽ ആ പഴയ കാര്യങ്ങൾ പൊന്തി വരും മുന്നോട്ട് അങ്ങോട്ട് വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ മുകളിൽ പറഞ്ഞത് അങ്ങനെ അവരുടെ ജീവിതത്തിൽ മുഴുവൻ പ്രോബ്ലം സംഭവിക്കുകയും ചെയ്യും ചിലപ്പോൾ അവരുടെ ജീവിതം നീറിനീറി ഇങ്ങനെ പോവും ചിലരുടെ ജീവിതം പെട്ടെന്ന് തകർന്നു പോവും ചിലരുടെ ജീവിതം മെല്ലെ മെല്ലെ തകരും ഇങ്ങനെ പല കാറ്റഗറിയിലും സംഭവിക്കുന്നുണ്ട് വിവാഹം ഉറപ്പിച്ചവർ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയോട് വളരെയധികം വിശ്വസ്തത പുലർത്തുക അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വിവാഹത്തിന് സമ്മതിക്കേണ്ട നിങ്ങൾ എന്തിനാണ് വിവാഹത്തിന് സമ്മതിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോകുക നിങ്ങൾക്ക് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോകാമല്ലോ പിന്നെ ഇവരുമായി എന്താണ് വിവാഹം ഉറപ്പിക്കുന്നത് എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതം കൂടി പ്രശ്നത്തിലാക്കുന്നത് അതല്ലേ എൻ്റെ ശരിയായ ഒരു വഴി എത്ര തന്ത്രപൂർവ്വം ഏതൊക്കെ ബന്ധങ്ങൾ രഹസ്യമായി കൊണ്ടു നടന്നാലും ഒരു ദിവസം അത് പുറത്തു വരും ഉറപ്പാണ് ജീവിതം തകരുകയും ചെയ്യും പിന്നീട് ഇനി മറ്റ് ഫ്രണ്ട്ഷിപ്പുകൾ കൊണ്ടു നടക്കുകയാണെങ്കിലും വിവാഹം കഴിക്കാൻ പോകുന്നയാൾക്ക് അതുകൊണ്ട് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയായി തീരരുത് അവരുടെ മനസ്സിന് വേദനയാക്കാൻ ഇടയായി തീരരുത് ഫ്രണ്ടിൻ്റെ അല്ല വിവാഹം കഴിക്കാൻ പോകുന്ന ആളോടെയാണ് നിങ്ങൾ ആളോട് കൂടെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളെ തുടർന്ന് സ്നേഹിക്കേണ്ടത് സംരക്ഷിക്കേണ്ടത് അദ്ദേഹമാണ് ഇനി പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ അവർ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയാണ് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത് ആ സ്ത്രീയാണ് അവർക്ക് സ്നേഹവും മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ബോധ്യമുണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള സാമാന്യ ബോധ്യങ്ങൾ ഉണ്ടായിരുന്നാൽ വളരെ നല്ലതാണ് ആരാണെങ്കിലും ആർക്കായാലും ചില ആളുകൾ അത് സ്ത്രീ ആയാലും പുരുഷനായാലും രണ്ടും കൽപ്പിച്ച് എന്തും വരട്ടെ എന്ന് കരുതി പല ബന്ധങ്ങളും ഇങ്ങനെ കൊണ്ടു നടക്കുന്നവരുണ്ട് അത് വിവാഹത്തിന് മുമ്പുമുണ്ട് വിവാഹത്തിന് ശേഷവുമുണ്ട് ഇങ്ങനെയുള്ളവർക്കൊക്കെ അവസാനം വരുന്ന് ഇങ്ങനെയുള്ളവർ അവസാനം ഒറ്റപ്പെട്ട് മാനം നോക്കിയിരിക്കേണ്ട ഗതികേട് വരും മാനസികമായി തകർന്ന് ജീവിക്കേണ്ട അവസ്ഥയിൽ എത്തിച്ചേരും ജീവിതത്തിൻ്റെ അവസാനത്തിലായിരിക്കും ഇതൊക്കെ സംഭവിക്കുക അവർക്കൊരു സഹായം ആവശ്യമായി വരുന്ന സമയത്ത് ദൈവവും ഇങ്ങനെയുള്ളവരെ വെറുതെ വിട്ടെന്ന് വരില്ല അതായത് പ്രകൃതിയും ഇങ്ങനെയുള്ളവരെ വെറുതെ വിടില്ല അവർ ചെയ്തേൻ്റെയൊക്കെ അവർ അനുഭവിക്കുക തന്നെ വേണം അങ്ങനെ തന്നെ സംഭവിക്കും എല്ലാം നല്ലതുപോലെ അനുഭവിച്ചേ ഈ ഭൂമിയിൽ നിന്ന് പോകൂ ഇത് മറക്കരുതൊരിക്കലും അത് ആർക്കും ഒഴിവില്ല അവിടെ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പെട്ടുവട്ടം തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ മുൻകാല ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഇങ്ങനെയൊക്കെ ആകാൻ ഇടയായി തീർന്ന് മുൻകാലങ്ങളിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ അവസാനം ജീവിതം സേഫായി തീർന്നതിനും സന്തോഷമായി തീർന്നേനേയും സമാധാനമായി തീർന്നേനെ പക്ഷേ അവരുടെ മുമ്പുള്ള നല്ല പ്രായത്തിലുള്ള ആ അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ നല്ല പ്രായത്തിലുള്ള ആ അടിച്ചുപൊളിക്കൽ ഇപ്പോൾ തകർച്ചയുടെ ഒറ്റപ്പെടലിൻ്റെ വളരെ ദുഃഖിച്ച് നീർനീറി ജീവിക്കേണ്ട അവസ്ഥയിൽ അവരുടെ ജീവിതത്തെ ആക്കി തീർത്തു ഇത് മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്ന ആർക്കും അങ്ങനെ വരാൻ റെഡിയായി തീരരുത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് എല്ലാം മുൻകൂട്ടി കണ്ട് മാനേജ് ചെയ്യാൻ പഠിച്ചിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകേണ്ട പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ